അല്ല, ഇതുവരെ ഉള്ള ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് അദ്ദേഹമാണ് അത് കമ്മിറ്റ് ചെയ്തെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇല്ല, അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വരുന്നേ ഉള്ളൂ. ഇന്നലെ നമ്മൾ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കുറേ സമയം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നല്ലോ. ആ സമയങ്ങളിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റ് ചെയ്തതിന് അപ്പുറത്തേക്ക് എന്തുകൊണ്ട് ചെയ്തു? ഇത്തരം ഒരു കേസിൽ ഉൾപ്പെടുന്ന പ്രതി സ്വാഭാവികമായിട്ടും അത്ര എളുപ്പം എല്ലാ വിവരങ്ങളും പറയണമെന്നില്ല. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കൂടുതൽ വിവരം ലഭിക്കാൻ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും. നിലവിൽ നമ്മൾ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു പ്രതിയെയും പോലെയാണ് അദ്ദേഹം. അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നിങ്ങളോട് ഒഴിവാക്കാൻ സാധിക്കില്ല. ഇത് പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ്. നമ്മൾ വിശദമായിട്ട് എല്ലാ ആംഗിളും അന്വേഷിക്കുന്നുണ്ട്. തെളിവെടുപ്പ് ചോദ്യം ചെയ്യലിന്റെ ഭാഗമാണ്. അത് പ്രൊസീഡിയർ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വെളിവാകുന്ന ഒഫൻസുകൾക്ക് രീതി അനുസരിച്ച് ഏതൊക്കെയാണ് വേണ്ടത് അത് അപ്പോൾ എന്തോ കേസ് ഇപ്പോഴും പ്രാഥമിക ലെവലിലാണ്. അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ബാഗ് കിട്ടിയിട്ടുണ്ട് പറയുന്നത്, കൺഫേം ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഡീറ്റെയിൽസ് അങ്ങനെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല, അദ്ദേഹത്തിന്റെ ബാഗ് ആണെന്നുള്ള കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതലായിട്ട് അന്വേഷണ വിവരങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കേസ് അന്വേഷിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ മൈന്യൂട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അല്ല, നിലവിൽ മെഡിക്കൽ ബോർഡ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പെർഫെക്റ്റ്ലി ഫിറ്റാണ്. അല്ല, മെഡിക്കൽ ബോർഡ് ഇന്നലെ വളരെ വിശദമായ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി. അദ്ദേഹത്തിന് സി ടി സ്കാൻ ചെയ്തിട്ടുണ്ട്, ഹോൾ ബോഡി സ്കാൻ ചെയ്തിട്ടുണ്ട്, എല്ലാ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉണ്ടായ ചില മൈനർ ഇതിനുവേണ്ടി വീണ്ടും ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ബോർഡ് കൂടി അദ്ദേഹം ഫിറ്റാണെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. കേസ് അന്വേഷിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ മൂന്ന് പേരുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കുള്ളത് നേരിട്ട് പങ്കുള്ളതായിട്ട് വ്യക്തമായിട്ടുണ്ടോ? കണ്ടിട്ടതാണെന്ന് ഇത്തരം വിവരങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണ ഇത്തരം ആളുകൾ എന്തായാലും ഷഹിൻ ബാഗ് എന്ന് ഒരു തീവണ്ടി കയറി കേരളത്തിലെത്തി വേറൊരു തീവണ്ടി തീയിട്ടിട്ട് പോകേണ്ട കാര്യം ഇയാൾ കൊണ്ടെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായ ഒരു ഹാൻഡ്ലർ ഉണ്ടാകും എന്ന് സംശയിച്ചു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ആംഗിൾ ഉണ്ടോ, ഏതൊക്കെ സംശയങ്ങളുണ്ടോ, അതെല്ലാം അന്വേഷണത്തിൽ വെളിവാകും. കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷിക്കേണ്ടി വരും അതെല്ലാം അന്വേഷിക്കും. കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അന്വേഷിക്കണ്ടോ അതെല്ലാം അന്വേഷിക്കും. സർ, ഇത് മറ്റൊരു ചോദ്യം. ഇന്നലെ ഈ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ കൂടെ അന്വേഷണ സംഘത്തിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഈ പരിശോധനാ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെയാണ് പ്രതിയെ വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെയെ കൊണ്ടുപോയെന്നു മനസ്സിലാവും. ഞങ്ങൾ അവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിയായിട്ട് പോയി പ്രതിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വന്നു. ബാക്കിയൊക്കെ ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് വിൽക്കണമെന്ന് അറിയില്ല. ഈ പരിശോധന നടത്തുന്ന അവിടെയാണ് ഈ മാധ്യമപ്രവർത്തനം ഉണ്ടായിരുന്നത്. സുപ്രധാനമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊരു സുരക്ഷാ വീഴ്ച കൂടിയല്ലേ? ഇല്ല, ഞാൻ ഒരു ദൃശ്യവും കണ്ടിട്ടില്ല. ഈ പ്രതിയുമായിട്ട് ബന്ധപ്പെട്ട് പോയ ഒരു സ്ഥലത്തും ഒരു മാധ്യമപ്രവർത്തനം ഉണ്ടായിട്ടില്ല. മറ്റ് സിവിലിയൻസ് ഉണ്ടായിട്ടില്ല. സാറ്, ഇപ്പോൾ ഈ സംഭവങ്ങൾ നടന്ന സമയത്തും ഈ തെളിവെടുപ്പ് അല്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്ന സമയത്തും കോടതിയിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ എല്ലാവരെയും മാറ്റി നിർത്തുകയാണ്. പക്ഷേ സാർ ആ ദൃശ്യങ്ങൾ കണ്ടില്ലെങ്കിൽ പോലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏത് ദൃശ്യങ്ങളാണ്? പ്രതിക്കൊപ്പം പ്രതിക്ക് പിന്നാലെയാണ് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. സോഷ്യൽ മീഡിയകളിലും മറ്റ് മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത ഞാൻ കണ്ടില്ല. മേഡം, ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ പറയുമ്പോൾ അറിയുന്നു. അല്ല, സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ വളരെ പരമാവധി സുരക്ഷിതമായിട്ടാണ് പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. നിങ്ങൾ പല സ്ഥലത്തും കയറും, അത് ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങൾക്ക് നിങ്ങൾ തടയാൻ പറ്റില്ലോ. ആരൊക്കെ വന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ആരെയും കണ്ടിട്ടില്ല അതിനകത്ത്. അങ്ങനെ സാർ പറഞ്ഞു കഴിഞ്ഞ ഇന്നലെ മുഴുവൻ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരെ മുഴുവൻ പോലീസ് സംഘം അവിടെ തടഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സാറ് പറയുന്ന മതിയല്ലോ, നിങ്ങൾ എവിടെയും കയറുമെന്ന് പറയുന്ന മതി. ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അല്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനി ഈ പറഞ്ഞ നിങ്ങൾ ഏത് വന്നാൽ ഞാൻ നോക്കാം. വാർത്ത ഏറിക്കുമ്പോഴൊക്കെ ആ മാധ്യമപ്രവർത്തകർ ഏത് വാർത്ത ഏറുമ്പോൾ എത്ര മണിക്കാണ് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല. നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സി മാഷെ, ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കാം. അതത്രേ ഉള്ളൂ.
അതിനപ്പുറത്ത് സാധനമൊന്നുമില്ല എന്നതല്ലേ. നോർമലി സംഭവിക്കുന്ന കാര്യം അത്രേ ഉള്ളൂ, അതിനപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. ഈ ഒരു പ്രതിയെ എങ്ങനെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ ടീമും പോലീസുമാണ്. ഞങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ പറയുന്നത്, കൃത്യമായ സുരക്ഷ ഒരുക്കിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രതിയാണ് അത്രയും മണിക്കൂറുകൾ എന്ന് പറയുന്നിടത്തോളം. ഇന്ന് രാവിലെ ഇതേ മാധ്യമ പ്രവർത്തനം ഞാൻ താമസിച്ചിടത്ത് വന്നിരുന്നു, എനിക്ക് ഇറങ്ങിപ്പോ വേറെ വഴിയില്ലായിരുന്നു, നിങ്ങളെ പോലെ വന്നു ആൻസർ ചെയ്തു അത്രേ. അല്ല ഞാൻ നിങ്ങൾ പറഞ്ഞു അത് കണ്ടില്ലെന്ന് പറഞ്ഞു. ഇല്ല സി അതാ പറഞ്ഞത്, സി നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ പറയാൻ നടക്കുന്നുണ്ട്, എന്നെ കോൺഫിഡൻ്റ് ചെയ്ത് എല്ലാവരോടും ഞാൻ ആൻസർ ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസ് ഞാൻ പോകുന്നുണ്ട്. ഇല്ല അല്ല അല്ല ഇല്ല അങ്ങനെയൊന്നും അല്ല. എവിടെയാണ് സി ഇതുവരെ നമ്മൾ ഔദ്യോഗികമായിട്ട് ഒരു പ്രസ് ബ്രീഫിംഗ് നടത്തിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ബ്രീഫിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല സ്ഥലത്ത് വെച്ച്, കണ്ണൂർ വെച്ചും പല സ്ഥലത്തും വെച്ച് പത്രക്കാർ കൺഫേം ചെയ്തിട്ടുണ്ട്, അപ്പോഴൊക്കെ അവരോട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഒറ്റ കാര്യം കൂടി, ഇത് ദേശീയ ഏജൻസികൾ ഏതെങ്കിലും ഈ വിഷയത്തിൽ സംസ്ഥാന ഏജൻസികളായിട്ട് അന്വേഷണ സംഘമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ? ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം മുതലേ തന്നെ ദേശീയ ഏജൻസികളും മറ്റ് ഏജൻസികളും ഒക്കെ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അന്വേഷണം പോകുന്നത്. ഈ ഇയാളുടെ മൊഴിയെടുക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ? അതായത് യു എ പി ഐ ചുമത്തിയിട്ടില്ല ആ കേസിൽ, പക്ഷേ അങ്ങനെ ഒരു പ്രാഥമിക വിവരം തേടുന്നുണ്ടോ അവർ? സി മാഡം, ഈ കേസിൻ്റെ അന്വേഷണത്തിൽ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊക്കെ നിങ്ങൾ പറയാൻ പറ്റില്ല. കേസ് അന്വേഷിക്കുന്നുണ്ട്, മറ്റെല്ലാ ഏജൻസീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.